കോവിഡിന്റെ ബൂസ്റ്റർ ഡോസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് ബൂസ്റ്റർ ഡോസ് ആദ്യം മുൻഗണനാ പട്ടികയിലുള്ളവർക്ക് പിന്നീട് എല്ലാവർക്കും എന്ന തരത്തിലൊക്കെ ആയിരുന്നു ആദ്യത്തെ ആലോചന പക്ഷേ ഇത് സംബന്ധിച്ച് വിദഗ്ധരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുനരാലോചനയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബൂസ്റ്റർ ഡോസ് എല്ലാവർക്കും ആവശ്യമില്ലെന്നാണ് ഒരു പൊതു വിലയിരുത്തലും വിദഗ്ധരുടെ ഉപദേശവും ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായവും തേടിയിട്ടുണ്ട് ധനേഷ് രവീന്ദ്രൻ ചേരുന്നു ദില്ലിയിൽ നിന്ന് ധനേഷ് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്രം ഈ ബൂസ്റ്റർ ഡോസിനെ കുറിച്ച് ഒരു പുനരാലോചനയ്ക്ക് ഒരുങ്ങുന്നത് പല രാജ്യങ്ങളും നമുക്കറിയാം ഈ ആദ്യം രണ്ട് ഘട്ട വാക്സിനേഷനൊക്കെ നൽകിയതിന് ശേഷം പല യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലടക്കം ബൂസ്റ്റർ ഡോസ് നൽകുന്ന ഒരു സാ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് ഈ മൂന്നാം മൂന്നാം തരംഗത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഈ ബൂസ്റ്റർ ഡോസ് നൽകണമെന്നുള്ളൊരു ആവശ്യം രാജ്യത്തും ഉയർന്നിരുന്നു ആരോഗ്യ പ്രവർത്തകർക്കും ഒപ്പം തന്നെ മുൻഗണനാ ക്രമത്തിലുള്ളവർക്കും ബൂസ്റ്റർ ഡോസ് നൽകാമെന്നുള്ള നിലപാടിലേക്കൊക്കെ കേന്ദ്രം പോവുകയും അത്തരത്തിലുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തിരുന്നു പക്ഷേ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ബൂസ്റ്റർ ഡോസിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ എല്ലാവർക്കും വീണ്ടും ബൂസ്റ്റർ ഡോസ് നൽകേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചില്ലെന്നൊരു ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ലോക ലോകാരോഗ്യ സംഘടനയുടെ നിലപാട് കേന്ദ്രം തേടിയിരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ നിലപാടും അനുസരിച്ചിട്ടൊരു തീരുമാനത്തിലേക്ക് ആകെത്തിരിക്കുക നിലവിൽ നമുക്കിപ്പോൾ അറിയാം ആരോഗ്യ പ്രവർത്തകർക്കും ഈ ഒക്കെ ബൂസ്റ്റർ ഡോസ് നൽകുന്ന രാജ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് മാത്രം നൽകിക്കൊണ്ട് മറ്റ് പ്രായ പ്രായം നൽകി പ്രായമായവർ ഒഴികെയുള്ള മറ്റുള്ളവർക്ക് നൽകുന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ ഉടനെത്തും എത്തും ലോക ആരോഗ്യ സംഘടനയുടെ നിലപാട് ഇക്കാര്യം നിർണായകമാണ് ലോക ആരോഗ്യ സംഘടനയുടെ നിലപാട് അറിഞ്ഞതിന് ശേഷം ബൂസ്റ്റർ ഡോസ് വീണ്ടും വ്യാപിപ്പിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് കേന്ദ്രം എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അഭിജോത് ധനേഷ് അതുപോലെ വാക്സിൻ വാക്സിനേഷന്റെ കാര്യത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ വാക്സിനേഷനുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ ഈ കോവിഷീൽഡിൻ്റെയും കോവാക്സിൻ്റെയും വിപണി വില കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് ഏതായാലും ഈ വാക്സിൻ്റെ വിലയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വരികയാണ് നമുക്കറിയാം നേരത്തെ ഈ നമ്മളിപ്പോൾ ഈ സൗജന്യ വാക്സിനേഷൻ ആണ് കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതെങ്കിലും ഈ വിപണിയിൽ നിന്ന് ഇത് വാങ്ങുന്നതിന് ഒരു പണം എന്തായാലും കേന്ദ്രം കൊടുക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ നേരിട്ട് വാങ്ങുന്നവർക്കും ഇത് സംബന്ധിച്ചുള്ള പണം നൽകേണ്ട സാഹചര്യമാണ് ഈ ഒരു വിപണി വിലയിൽ ഇപ്പോൾ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഭാഗത്തു നിന്ന് വരികയാണ് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കോവി കോവിഷീൽഡിനും കോവാക്സിനും വിപണി വിലയായി നിശ്ചയിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച് ചർച്ചകൾ കമ്പനിയുമായി നടത്തുന്നുണ്ട് അതൊരു അടിസ്ഥാന വരെ നാനൂറ്റി ഇരുപത്തി അഞ്ച് നിലയിലേക്ക് ഒരു വിപണി വില എത്താൻ ഒരു സാഹചര്യമാണ് ഇപ്പോൾ